ഒറിജിനൽ കോപ്പി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് ഈ പുസ്തകം, തിരുവചനം. സ്വർഗത്തിലാണ് ഇതിൻ്റെ മാസ്റ്റർ കോപ്പി. എൻ്റെ രണ്ട് മൂന്ന് ബുക്കുകളെല്ലാം തീർന്നു, ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പൊ അതിൻ്റെ മാസ്റ്റർ കോപ്പി നോക്കിയിട്ട് അതുപോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇത് നശിപ്പിക്കപ്പെട്ട ഒരു ബുക്കാണ്. കേട്ടിട്ടുണ്ടോ? റോമൻ ചക്രവർത്തിമാരുടെ കാലത്ത് അദ്ദേഹം ഒരു ഉത്തരവിട്ടു, ബൈബിളിൻ്റെ ഒരു കോപ്പി കണ്ടെത്തി തരുന്നവർക്ക് പ്രത്യേക പാരിതോഷികം. പാവപ്പെട്ട പലരും കൊണ്ടു കൊടുത്തു, അവരുടെ കണ്ണിന് മുമ്പിൽ വെച്ച് തന്നെ തീക്കുണ്ടത്തിലേക്ക് ഇട്ടു. അങ്ങനെ തെരഞ്ഞു പിടിച്ച് മുഴുവൻ പുസ്തകങ്ങളും കത്തിച്ച് ഇനി ഒരു ബൈബിൾ ഭൂമുഖത്തില്ലെന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ ഇപ്പോൾ 2024 ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ബുക്ക് ബൈബിളാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രസംഗിക്കുന്ന ബുക്ക് ബൈബിളാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ബുക്ക് ബൈബിളാണ്. എന്ന് പറയുമ്പോൾ മറ്റു മതങ്ങളെ വെല്ലുവിളിക്കുകയല്ല കേട്ടോ, ക്ഷമിക്കണം. കാരണം എന്താണെന്നറിയാമോ? ഇതിൻ്റെ ഒറിജിനൽ സ്വർഗത്തിൽ കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കില്ലെന്ന് പല പ്രാവശ്യം തെളിയിച്ചു കഴിഞ്ഞു. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു വെല്ലുവിളി പോലെ തോന്നരുത്. ബൈബിൾ കൈ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ മേലാത്ത ഒത്തിരി രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. സൗദി അറേബ്യ അങ്ങനെയായിരുന്നു, ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. രണ്ട്, ഇതിനകത്തെ പ്രവചനങ്ങളെ നിങ്ങൾക്ക് ദുർവ്യാഖ്യാനം ചെയ്യുകയോ ഇഗ്നോർ ചെയ്യുകയോ ചെയ്യാം, പക്ഷെ അത് സംഭവിക്കുന്നതിനെ തടയാൻ പറ്റില്ല. അതിനുവേണ്ടി ഒരു ട്രംപിനെ കൊണ്ടുവരണേ കൊണ്ടുവരും. 78 വയസ്സുള്ള ട്രംപ് ഇപ്പൊ പ്രസിഡന്റ് ആകണമെന്ന് നിർബന്ധം എന്താ? നല്ല യൗവനക്കാരിയായ എതിർ സ്ഥാനാർത്ഥി എന്തേ തോറ്റേ? ഇദ്ദേഹത്തിന് വിരോധമുള്ള ഭാഗത്തുനിന്ന് ഇദ്ദേഹം ജയിക്കുക. ദൈവികമായി എന്തോ പ്രവചന നിവൃത്തിയൊക്കെ ഇതിലൂടെ സംഭവിക്കാൻ പോവുകയാണെന്നാണ് എന്നെ പോലെയുള്ളവർ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്രയേലിനോട് ബന്ധത്തിൽ എന്തൊക്കെയോ നടക്കാനുണ്ട് ഇനി അടുത്ത 2-3 കൊല്ലത്തിനുള്ളിൽ. ഞങ്ങളൊക്കെ കുറെ വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദിവസം അടുത്തു. നമ്മുടെ വിഷയം വാക്യം 89 യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെയും ഇത് സ്ഥിരമായിരിക്കുന്നത്. ഇപ്പൊ സ്വർഗത്തിൽ ഒരു ബുക്കുണ്ടോ? ഉണ്ട്. അതായത് എങ്കിൽ അത് വേണ്ടേ ഭൂമി വെച്ച് വായിക്കാൻ? വായിക്കൂ, ധ്യാനിക്കൂ, പങ്കുവയ്ക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.